ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? സുഖല്ലേ? ഇന്ന് ഞാൻ പെട്ടെന്നൊരു കാര്യം, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ പ്രവാസികൾക്കുള്ള 5000 രൂപയുടെ അപേക്ഷ കൊടുക്കാനുള്ള അപേക്ഷ സ്വീകരിക്കൽ തുടങ്ങിയിട്ടുണ്ട് നോർക്കയുടെ വെബ്സൈറ്റിൽ. അതിനുള്ള അപ്ലിക്കേഷൻ ഞാനിതാ 1-2 എണ്ണം ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി അപ്ലൈ ചെയ്തു. അവരുടെ അക്കൗണ്ട് നമ്പർ എല്ലാം വിത്ത് അപ്ലൈ ചെയ്തു. അപ്പോൾ ക്യാഷ് ഉടൻ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അക്കൗണ്ടിലേക്ക് കയറും. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും അത് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യാമെന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് കരുതിയിട്ട് വന്നാണ്. അപ്പോൾ എല്ലാവരും അത് നോക്കുക, ഉടൻ തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മളെ മൊബൈൽ വെച്ചിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ട ഡോക്യുമെൻറ്സ് ഒക്കെ നേരത്തെ റെഡിയാക്കി, മൊബൈലിലാണെങ്കിൽ റെഡിയാക്കി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, അതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഗൂഗിളിൽ കയറി നോർക്ക എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. എൻ്റർ ചെയ്തപ്പോൾ നോർക്കയുടെ norka.org സൈറ്റ് നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ? അതിൽ എൻ്റർ ചെയ്താൽ സൈറ്റിലേക്ക് പ്രവേശിക്കും. സൈറ്റിൽ കയറിയ ഉടനെ തന്നെ നമുക്ക് ഇന്ന് കുറച്ച് സ്ലോ ആണ് കേട്ടോ സിസ്റ്റം, എല്ലാവരും കൂടെ കയറിയതുകൊണ്ടായിരിക്കും. ഇതാ നമുക്ക് ഫസ്റ്റ് കാണുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു നമ്മൾ അതിജീവിക്കും എന്നുള്ളൊരു മെസ്സേജ്. അടുത്ത പേജ് ഇതാണ് നമ്മൾ എൻ്റർ ചെയ്താൽ കിട്ടുന്നത്. പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഹോം പേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതാ നേരെ വന്നു, കണ്ടില്ലേ? ഒരു എവിടെയും പോകേണ്ടതില്ല, നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ സർക്കാർ മുകളിലിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ലോക്ക്ഡൗൺ കാരണം ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ കഴിയാത്ത പ്രവാസികൾക്കുള്ള 5000 രൂപയുടെ അപേക്ഷ എന്ന് പറഞ്ഞ് മുകളിൽ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതാ ഈ പേജാണ് കാണുന്നത്. പേജ് ഓപ്പണായാൽ തന്നെ നിശ്ചയമായും പാലിക്കേണ്ട മര്യാദകൾ എന്ന് പറഞ്ഞ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എന്തൊക്കെയാണ് അതിനുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതായത് 1/1/2020 ശേഷം വന്നവരായിരിക്കണം, വിസ ഉണ്ടായിരിക്കണം തുടങ്ങിയ നിബന്ധനകളാണ് ഈ കാണുന്നത്. നമുക്ക് വായിക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് അതെല്ലാം വായിക്കാം. അതെല്ലാം വായിച്ചാൽ നിങ്ങൾക്ക് കണ്ടില്ലേ, ഓക്കെ, അങ്ങനെ ക്ലോസ് കൊടുത്താൽ നമുക്ക് ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലുള്ള ഇത് കണ്ടോ, ഇതാണ് നമ്മൾ അതിനുള്ള അപേക്ഷ. ഇതിൽ താഴെ അപേക്ഷ സമർപ്പിക്കുക എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യാണ്, നല്ല സ്ലോ ആണ് കേട്ടോ, ഞാൻ കുറേ ടൈം എടുത്തു, പക്ഷേ നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കുക. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഫസ്റ്റ് തന്നെ മൊബൈൽ നമ്പർ ചോദിക്കുന്നു, വാലിഡ് ആയിട്ടുള്ള നാട്ടിലുള്ള നമ്മളെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, പിന്നെ പേര്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇങ്ങനെ 1 by 1 ചോദിച്ചിട്ടുണ്ട്. മറ്റ് നമ്മൾ വന്ന ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്, നമ്മളെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചിട്ടുണ്ട്, പാസ്പോർട്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മളെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യേണ്ടേ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്, ബാക്ക് പേജ്, നമ്മുടെ ഫോട്ടോ, നമ്മുടെ അതുപോലെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ്. ഓക്കെ, ഇത്രയും അറ്റാച്ച്മെൻറ്റ് ചോദിക്കുന്നതെല്ലാം കൊടുക്കുക. ജസ്റ്റ് താഴെ എൻ്റർ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിന്നു, അപ്പോൾ തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു വന്നു, മൊബൈലിലേക്ക് മെസ്സേജ് വന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്യാട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ടല്ലോ. എല്ലാവരും കഴിയുന്നത്ര ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ സഹായങ്ങളൊക്കെ നേടിയെടുക്കുക. കാരണം ഇപ്പോൾ ഒരു 5000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണല്ലേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഇന്നലെ ഞാൻ അറിഞ്ഞു ചില വീടുകളിലൊക്കെ പെൻഷൻ 8000-ൽ കൂടുതൽ പൈസ ഒരാൾക്ക് പെൻഷനായിട്ട് ഓരോ വീടുകളിൽ ഈ സമയത്ത് ലഭിച്ചു, ഈ ക്രൈസിസിൻ്റെ സമയത്ത് ലഭിച്ചു. അപ്പോൾ രണ്ടാളുകളൊക്കെ ഒരു വീട്ടിൽ പെൻഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ 16000 രൂപ ഒരു വീട്ടിൽ ഈ മാസത്തിൽ എത്തി എന്നറിഞ്ഞു. ഭയങ്കര സംഭവമല്ലേ? ഈ സമയത്ത് ഞങ്ങൾക്ക് ഗൾഫുകാർക്ക് പോലും അത്ര ചിലർക്കൊന്നും ക്യാഷ് കിട്ടുന്നില്ല, അയക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നാട്ടിലിരിക്കുന്ന നിങ്ങൾക്കൊക്കെ, അതുപോലെ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ, നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ ഇങ്ങനത്തെ ക്യാഷ് ഇത്രയും കിട്ടുക എന്ന് പറയുമ്പോൾ വലിയൊരു സഹായമാണ് ലഭിച്ചത്. അപ്പൊ എല്ലാവരും അതൊക്കെ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, സ്റ്റേ സേഫ്, ബി ഹാപ്പി.